സബ്സ്ക്രൈബ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ബാറ്റ് ചെയ്യാൻ വളരെ നല്ല ട്രാക്കായിരുന്നു മത്സരത്തിലേത് എന്ന് സമ്മതിച്ച സഞ്ജു. ന്യൂ ബോളിൽ അധികം മൂവ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്നും പഞ്ചാബ് തങ്ങളുടെ ആദ്യ ഇന്നിംഗ്സിൽ നന്നായി ബാറ്റ് ചെയ്തു എന്നും പറഞ്ഞു. പവർ പ്ലേയിൽ പഞ്ചാബ് മികച്ച രീതിയിൽ കളിച്ചെന്നും എന്നാൽ അതിനുശേഷം തങ്ങളുടെ ബോളർമാർ ഹൈസ്കോർ വിക്കറ്റിൽ തങ്ങളുടെ ബൗളിംഗിൽ വ്യതിയാനങ്ങൾ ഉപയോഗിച്ച് അവരെ 197 ഒതുക്കിയെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു. പഞ്ചാബിനെ 197 ഒതുക്കിയത് നന്നായി എന്നാണ് താൻ കരുതുന്നതെന്നും സഞ്ജു പറഞ്ഞു. ക്യാച്ച് എടുക്കുന്നതിനിടെ വിരലിന് പരിക്കേറ്റത് മൂലം ജോസിന് പൂർണ്ണ ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് അശ്വിൻ ഓപ്പൺ ചെയ്തതെന്നും സഞ്ജു പറയുന്നു. അശ്വിന് പകരം എന്തുകൊണ്ട് പടിക്കലിനെ ഓപ്പണറാക്കി ഇറക്കിയില്ല എന്ന ചോദ്യത്തിന് പടിക്കലിനെ മധ്യനിരയിൽ നിലനിർത്തുന്നതിന് പിന്നാലെ ടീമിന്റെ ഗെയിം പ്ലാനും സഞ്ജു വെളിപ്പെടുത്തി. മധ്യ ഓവറുകളിൽ അവരുടെ രണ്ട് സ്പിന്നർമാരെ നേരിടാനായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ആയ പടിക്കലിനെ മധ്യനിരയിൽ ഇറക്കിയതെന്നും സഞ്ജു വ്യക്തമാക്കി. ധ്രുവ് ജുറലിനെ ഒരു മികച്ച ബാറ്റ്സ്മാൻ ആക്കുന്നതിന് വേണ്ടി കോച്ചുകൾ അദ്ദേഹത്തിന് പിന്നിൽ ഒരുപാട് ജോലികൾ ചെയ്തു എന്ന് പറഞ്ഞ സഞ്ജു അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ താൻ വളരെയേറെ സന്തോഷവാനാണെന്നും പറഞ്ഞു. ഐ പി എല്ലിന് മുമ്പ് തങ്ങൾക്കൊരു വർക്ക് വീക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നുവെന്നും പക്ഷേ യുവ ബാറ്റ്സ്മാർ ആ അക്കാദമികളിൽ ഓഫ് സീസണിൽ പോലും ഒട്ടേറെ പരിശീലനം നേടിയിരുന്നുവെന്നും സഞ്ജു പറയുന്നു. 1000+ പന്തുകളാണ് താരങ്ങൾ ഇത്തരം സെഷനുകൾ നേരിട്ടതെന്നും ഇത്തരത്തിൽ താരങ്ങൾ പുരോഗമിക്കുന്ന രീതിയിൽ താൻ സന്തുഷ്ടനാണെന്നും സഞ്ജു പറഞ്ഞു. 2 ഇന്നിംഗ്സിൽ ഡ്യൂ വരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നും തുടക്കത്തിൽ തന്നെ അതുണ്ടായിരുന്നുവെന്നും അടുത്ത ഗെയിമിൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് നന്നായി തയ്യാറാകേണ്ടതുണ്ടെന്നും അടുത്ത മത്സരത്തിനായി നന്നായി ഒരുങ്ങി തന്നെ വരുമെന്നും സഞ്ജു പറയുന്നു. അടുത്ത മത്സരത്തിന് വേണ്ടി ഇറങ്ങുന്ന രാജസ്ഥാൻ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.